ഹലോ, നമസ്കാരം. ഡോക്ടർ എലിസബത്ത് ജോൺ ആണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാം, കുട്ടികൾ തമ്മിലാവാം, സഹോദരങ്ങൾ തമ്മിലാവാം, പരസ്പരം സംസാരിക്കുന്നത്, ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത്, പരസ്പരം മനസ്സിലാകുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റുകളുണ്ടോ? നമ്മൾ രണ്ട് വ്യക്തികളും ഇടപെടുന്ന രണ്ട് വ്യക്തികളും ഇൻഡിവിജ്വലി നല്ലവരായിരിക്കും, പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നുള്ള ജീവിതത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് സംസാരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നുണ്ടോ? സ്നേഹിക്കപ്പെടാൻ പറ്റാതെ വരുന്നുണ്ടോ? കെയർ ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ടോ? അതിനായി നിങ്ങൾ ശരിയാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അവരുമായിട്ടുള്ള ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക? നമ്മളുടെ ഇമോഷണൽ ലിറ്ററസി വർദ്ധിക്കാനുള്ള വർത്തമാന രീതികൾ നമ്മൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പം ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അത് ഹസ്ബൻഡോ വൈഫോ രണ്ടുപേരിലോ ഒരാൾ പറയുവാണ്, ഞാൻ ജോലി ചെയ്ത് മടുത്തു, ഈ പണിയെല്ലാം ചെയ്ത് ഞാൻ മടുത്തു, ഈ പിള്ളേരെയെല്ലാം നോക്കി നോക്കി ഞാൻ ഇടപാട് തീർന്നു, വീട്ടിലെ പരിപാടികളെല്ലാം ചെയ്ത് മടുത്തു, അമ്മേനെ അപ്പനെ എല്ലാം നോക്കി മടുത്തു, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് ഇവിടെ, എൻ്റെ ഫാദറിലെയോ മദറിലെയോ ഭയങ്കരമായിട്ട് എന്നെ മോശമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ മോശമായി അവർ ട്രീറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയുടെ പ്രശ്നം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ അകത്ത് ആർക്കെങ്കിലും ഒരാൾ പ്രശ്നം മറ്റൊരാളോട് പറയുമ്പോൾ സാധാരണ രീതി പാർട്ട്നേഴ്സ് ആയിട്ടുള്ളവർ പറയും, അതൊന്നും സാരയില്ല, ഇതൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതാണെന്നേ, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും അമ്മ അങ്ങ് പറയുന്ന അങ്ങ് നീ കേട്ടാ പോരെ, അല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്നതെന്ന് നീ അങ്ങ് കേട്ടാ മതി, അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ ഇപ്പം ഞങ്ങളെ പറഞ്ഞ അനുസരിച്ചാൽ, ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകളോ ക്വസ്റ്റ്യനോ ഒക്കെ ആയിരിക്കാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. പക്ഷെ അവരൊക്കെ രണ്ടുപേരും നല്ല വ്യക്തികളാണേ, പക്ഷേ ഇവർ രണ്ടുപേരോട് ചേരുമ്പോഴത്തേക്കും വഴക്കുകൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പ്രതീക്ഷിക്കുന്നത് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കും, സാരമില്ല പോട്ടെന്നേ എന്നൊന്ന് ആശ്വസിപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ അതിനു വേണ്ടി സംസാരിക്കാം എന്ന് പറയുന്നതായിരിക്കാം. പക്ഷെ ഇതൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുക. അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഇപ്പൊ വൈകുന്നേരം വരുമ്പോഴത്തേക്കും, ജോലി കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും, വേറെ ഏത് സാഹചര്യങ്ങളാണെങ്കിലും നമുക്ക് നമ്മുടെ പാർട്ട്ണറിനോട് അല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന വ്യക്തിയോട് സംസാരിക്കാനായിട്ട് അവർ വിഷമത്തിലാണെന്ന് നമ്മൾ കാണുമ്പോഴേ നമുക്ക് അവരോട് സംസാരിക്കാം. മൂന്ന് കാര്യങ്ങൾ നമുക്ക് അവരോട് പറയാം. അപ്പോൾ ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നത്, ഈ സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ അവരുമായി ബിൽഡ് ചെയ്യാനും റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാനും സാധിക്കും. അപ്പം അതിനുള്ള ടെക്നിക്കാണ് കേട്ടോ ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായി നമുക്ക് ആ ബുദ്ധിമുട്ട് പറയുന്ന വ്യക്തിയോട് നമ്മൾ പറയുക, എടി എനിക്ക് നിന്നെ മനസ്സിലാവുന്നുണ്ട്, അല്ലെ ചേട്ടാ എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ, അല്ലെ നീ ഒത്തിരി വിഷമിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ വീട്ടിലെ പണിയെല്ലാം ചെയ്ത് മടുത്തല്ലേ, ജോലിയെല്ലാം ചെയ്ത് മടുത്തല്ലേ, കുട്ടികളെ എല്ലാം പഠിപ്പിച്ച് ഇടപാട് തീർന്നല്ലേ, അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ഇവർ ഈ കംപ്ലൈൻറ്റ് പറയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ പറയാം, എടാ എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ, ഇങ്ങനെ നീ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നീ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, നീ ഒത്തിരി റെസ്പോൺസിബിലിറ്റിയോട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ക്രിട്ടിക്കൽ മൈൻഡ് എതിർക്കത്തില്ല. എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിട്ടിക്കൽ മൈൻഡിൽ? അവർ ഓൾവേസ് ചിന്തിക്കുക, ആ ഇപ്പം എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വഴക്ക് പറയുമായിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ആ ക്രിട്ടിക്കൽ മൈൻഡ് ഉണർത്താതെ തന്നെ നമുക്ക് അവരുടെ അവരോട് നമ്മൾ പറയുവാണ്, മോനെ നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, നീ ഒത്തിരി സഹായിക്കുന്നുണ്ട്, നീ ഒത്തിരി അപ്പനെ അമ്മേനെ നോക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ആ ഫസ്റ്റ് സെൻറ്റൻസ് പറയുക. പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കത് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. രണ്ടാമതായി ആ സെൻറ്റൻസ് നമ്മൾ ചേർക്കേണ്ടത്, നമ്മൾ അവരെ അംഗീകരിക്കുന്നു, സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നു, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു, നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, നീ ചെയ്യുന്നത് ശരിയാണ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും വാക്കുകൾ സിറ്റുവേഷൻ അനുസരിച്ച് പറയുക. അതായത് നിന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, നിന്നെ അംഗീകരിക്കുന്നുണ്ട്, നീ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നീ പ്രോപ്പറായിട്ടാണ് അത് ചെയ്തത്. ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ വാക്കുകളെ ഒന്ന് മാറ്റി മാറ്റി പിടിക്കുക.
രണ്ടാമത്തെ ആ ഒരു സെന്റൻസിലെ രണ്ടാമത്തെ പോർഷൻ അതാണ്. മൂന്നാമതായി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളോട് നമ്മൾ ചോദിക്കുക, എടാ മോനെ, നീ എന്നെ ആഗ്രഹിക്കുന്നേ, ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്ത് ചെയ്തു തന്നുമ്പോഴാണ് നിനക്ക് സാറ്റിസ്ഫാക്ഷൻ ആകുന്നത്, സന്തോഷമാകുന്നത്, സംതൃപ്തിയാകുന്നത്, അല്ലെങ്കിൽ ഒരു ഓക്കെ ആകുന്നത്. അപ്പൊ അത് അവരോട് ചോദിക്കുക. അപ്പൊ അവർ പറയും, എനിക്ക് ഇന്നത് ചെയ്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത് പ്രവർത്തിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയോട് പോയി ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി നിങ്ങൾ പോയി സംസാരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയും. അത് മാത്രം പാർട്ണറായിട്ടുള്ള നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവരുടെ ഇമോഷണൽ നീഡാണ് അവർ പറയുന്നത്. ആ നീഡ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു കൊടുക്കുമ്പം ബാക്കിയുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. അല്ലാതെ തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആവുകയും അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും അവരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന ഫീലിങ്ങിലേക്ക് അവർക്ക് വരാനും ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വൃത്തിയും വെടുപ്പുമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനും സാധിക്കും. അങ്ങനെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ, അതായത് ആ സെന്റൻസ് നമ്മൾ പഠിച്ചല്ലോ, ഒന്നാമത്തെ പോർഷൻ എന്താണ് ഒന്നുകൂടെ ഓർപ്പിക്കുവാണ്. നമ്മൾ അവരുടെ സിറ്റുവേഷൻ എന്താണെന്ന്, നീ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നീ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നു എന്ന് ചുമ്മാ പറയുക, നമുക്കത് മനസ്സിലാവുന്നില്ലായിരിക്കാം. രണ്ടാമതായി നമ്മൾ അവരെ അംഗീകരിക്കുന്നു, കെയർ ചെയ്യുന്നു, കൺസേൺ ചെയ്യുന്നു, ലവ് ചെയ്യുന്നു, നീ ഒത്തിരി നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് രണ്ടാമത്തെ സെന്റൻസ് പറയുക. മൂന്നാമതായി അവരോട് നീഡ് എന്നാന്ന് ചോദിക്കുക, നീഡിനനുസരിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അത് മാത്രം പ്രവർത്തിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് രണ്ടുപേർക്കും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ, വഴക്കുകളില്ലാതെ, പരസ്പരം ചേർന്ന് ഒന്നിച്ച്, രണ്ട് തരത്തിലുള്ള സ്വഭാവങ്ങളും രണ്ട് തരത്തിലുള്ള രീതികളുമാണെങ്കിലും പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. എല്ലാവർക്കും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സംസാരിക്കുന്നത് ഡോക്ടർ എലിസബത്ത് ജോൺ, ലൈഫ് കെയർ കൗൺസിലിംഗ് സെന്ററിൽ നിന്നാണ്. നന്ദി.